സംഗീതം നിന്റെ രക്തത്തിലുണ്ട് പ്രിയപ്പെട്ട മകനെ, നിനക്ക് ഒരുപാടം ദൂരം പോകാനുണ്ട്. കത്തുമായി ഗോപി സുന്ദർ. അമ്മയാണ് സന്തോഷം, അച്ഛനെ ആഗ്രഹിക്കുന്നില്ലെന്ന് മകൻ മാധവും. മലയാള സിനിമയ്ക്ക് നിരവധി സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ ഒരുക്കി ശ്രദ്ധേയനായ സംഗീത സംവിധായകനാണ് ഗോപി സുന്ദർ. ഒന്നിനൊന്ന് മികച്ച ഗാനങ്ങളായിരുന്നു അദ്ദേഹം സംഗീതത്തെ ഇഷ്ടപ്പെടുന്നവർക്കായി സമ്മാനിച്ചത്. മിനിസ്ക്രീനിലെ റിയാലിറ്റി ഷോകളിലെ ജഡ്ജിംഗ് പാനലുകളിലും സജീവമായ അദ്ദേഹത്തിന് ആരാധകരും ഏറെയാണ്. സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമായ ഗോപി സുന്ദർ തൻ്റെ വിശേഷങ്ങളെല്ലാം ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട്. ഇപ്പോൾ ഗായിക അമൃത സുരേഷിനോടുള്ള പ്രണയം വെളിപ്പെടുത്തി ഒരുമിച്ച് ജീവിക്കുകയാണ് ഗോപി സുന്ദർ. ഒരുപാട് സൈബർ ആക്രമണങ്ങൾക്ക് ഇരയാകുന്നുണ്ടെങ്കിലും അവയെല്ലാം മറികടന്ന് ജീവിതം ആസ്വദിക്കുകയാണ് ഗോപി സുന്ദറും അമൃത സുരേഷും. ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോയും നിമിഷ നേരം കൊണ്ടാണ് വൈറലാകാറുള്ളത്. മലയാളത്തിൽ തരംഗമായിരുന്ന ഐഡിയ സ്റ്റാർ സിംഗർ എന്ന സംഗീത റിയാലിറ്റി ഷോയിൽ മത്സരാർത്ഥിയായി എത്തിയ അറിയപ്പെടുന്ന ഗായികയായി മാറിയ താരമാണ് അമൃത സുരേഷ്. ഷോയിൽ വിജയം നേടാൻ സാധിച്ചില്ലെങ്കിലും സംഗീത ലോകത്തിൽ ഒരു ചുവടുവയ്പ് നടത്താൻ അമൃതയ്ക്ക് സാധിച്ചിട്ടുണ്ട്. നടൻ ബാല അമൃത സുരേഷിനെ വിവാഹം കഴിച്ചെങ്കിലും 2015 മുതൽ പിരിഞ്ഞു താമസിച്ച ഇരുവരും 2019 നിയമപരമായി വേർപിരിയുകയും ചെയ്തു. പിന്നീടാണ് ഗോപി സുന്ദറുമായി പ്രണയത്തിലായത് അമൃത സുരേഷ് ആരാധകരുമായി പങ്കുവച്ചിരുന്നു. ഇപ്പോൾ ഗോപി സുന്ദർ തൻ്റെ മകൻ മാധവന് അയച്ച കത്താണ് ചർച്ചയാകുന്നത്. ഗോപി സുന്ദറിൻ്റെ ആദ്യ ഭാര്യയിൽ 2 മക്കളിൽ മൂത്ത മകനാണ് മാധവ്. പിതാവിൻ്റെ പാതയിൽ സംഗീത ലോകത്തിലാണ് മാധവ് എത്തിപ്പെട്ടത്. ഇരുവരും തങ്ങളുടെ അമ്മയ്ക്ക് പ്രിയയ്ക്കൊപ്പമാണ് താമസം. ഗിറ്റാറിസ്റ്റാണ് മാധവൻ. മാധവിൻ്റെ വീഡിയോകൾ നിമിഷ നേരം കൊണ്ടാണ് വൈറലാവുന്നത്. മാധവ് സംഗീത ലോകത്തിലേക്ക് കാലെടുത്ത് വെച്ചതോടെയാണ് ഗോപി സുന്ദർ തൻ്റെ മകനെ ഈ കത്തെഴുതിയത്. അച്ഛനെന്ന നിലയിൽ എനിക്ക് അഭിമാനം തോന്നിയ നിമിഷമാണ്. പ്രിയപ്പെട്ട മകനെ, ഒരുപാട് ദൂരം നിനക്ക് പോകാനുണ്ട്. ആത്മസമർപ്പണത്തോടെ മുന്നേറുക. സംഗീതം നിന്റെ രക്തത്തിലുണ്ടെന്നുമായിരുന്നു ഗോപി സുന്ദർ ആശംസ അറിയിച്ച കത്തയച്ചത്. എന്നാൽ അച്ഛൻ ഗോപി സുന്ദറിനെ ഉൾക്കൊള്ളാൻ മാധവ് പലപ്പോഴും തയ്യാറായിരുന്നില്ല. പലപ്പോഴും മാധവ് തൻ്റെ പിതാവ് ഗോപി സുന്ദറിനെതിരെ സംസാരിച്ചിരുന്നു. തൻ്റെ പുതിയ സന്തോഷത്തിലും അമ്മയ്ക്കൊപ്പമുള്ള പഴയതും പുതിയതുമായ ചിത്രങ്ങൾ മാത്രമാണ് മാധവ് പങ്കുവച്ചിട്ടുള്ളത്. നേരത്തെ അച്ഛൻ്റെ മോശം സ്വഭാവങ്ങളും ഒരിക്കലും ഞങ്ങളെ സ്വാധീനിക്കുക പോലുമില്ല. ഒരിക്കലും അച്ഛനെ പോലെയാകാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും മാധവ് പറഞ്ഞിരുന്നു. അച്ഛൻ തിരിച്ചു വരുമെന്ന കാര്യത്തിൽ തനിക്ക് ഒരു പ്രതീക്ഷയുമില്ലെന്നും അദ്ദേഹം ഒരിക്കലും തിരിച്ചു വരില്ലെന്നും ആ മടങ്ങിവരവ് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും പറഞ്ഞ മാധവ് തങ്ങൾക്ക് പ്രിയം അമ്മയോടാണെന്നും അമ്മ മാത്രം മതിയെന്നും പറഞ്ഞിരുന്നു.